എല്ലാവർക്കും വന്ദനം പറയുന്നു. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ഏതാണ്ട് 55 ദിവസങ്ങളായി റോമലേഖനത്തിൽ നിന്നാണ് എല്ലാ ദിവസവും നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ഇപ്പോൾ ആ ധ്യാന പരമ്പരയിൽ 6 അധ്യായത്തിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇന്നതിൽ നമുക്ക് ധ്യാനിക്കാനുള്ളത് 6:13 വാക്യം മുതലാണ്. ദയവായിട്ട് 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്തനുഗ്രഹീതമായൊരു വാക്യഭാഗമാലേ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ച് കൊള്ളുവിൻ. അടുത്ത വാക്ക്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എൻ്റെ പ്രിയരെ, ഈ രണ്ട് വാക്യങ്ങളെ നമ്മൾ സൂക്ഷ്മമായി വായിച്ച് മനസ്സിലാക്കി വരികയാണെങ്കിൽ രണ്ട് ആയുധങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് അനീതിയുടെ ആയുധം എന്നുള്ളതാണ്. രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് നീതിയുടെ ആയുധം എന്നുള്ളതാണ്. അതിൽ അനീതിയും നീതിയും നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളവിടെ വായിക്കുന്ന നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. വേണമെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾക്ക് അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാം. പക്ഷെ ഇവിടെ പറയുന്നു സമർപ്പിക്കരുത്, അങ്ങനെ ആവരുത്. എന്നിട്ട് അടുത്തത് പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. അവ രണ്ട് ആയുധങ്ങളെ കുറിച്ച് പറയുന്നു, അനീതിയുടെ ആയുധം, നീതിയുടെ ആയുധം. രണ്ടുവിധ സമർപ്പണങ്ങൾ, അനീതിയുടെ ആയുധങ്ങൾ പാപത്തിന് സമർപ്പിക്കുന്നു, രണ്ട് നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മൾ ഇതിലേതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ നീതിയുടെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നീതിയുടെ ഉപയോഗത്തിനായി സമർപ്പിക്കുക എന്നുള്ളതാണ്, നീതിയുടെ ആവശ്യത്തിനായി സമർപ്പിക്കുക. അനീതിക്കായോ അനീതിയുടെ ആവശ്യത്തിനായിട്ടോ സമർപ്പിക്കാതിരിക്കുക, ഇതാണ് അവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മളാണ് ചെയ്യുന്നത്. ഒന്ന് സമർപ്പിക്കരുത്, രണ്ട് സമർപ്പിക്കുക. ഏതാണ് സമർപ്പിക്കരുതാത്തത്? നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. അവിടെ ആ അനീതിയുടെ ആയുധങ്ങളെന്ന ആ പദപ്രയോഗമുണ്ടല്ലോ, ഞാൻ ആ പദപ്രയോഗത്തെ ഇങ്ങനെ സൂക്ഷ്മമായി പഠനവിധേയമാക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ബൈബിളിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ ആ അനീതി എന്നുള്ളതിന് അഡിക്കിയ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. A-D-I-K-I-A ഈ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
അതിന് നാലർത്ഥങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്ന്, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പോലെ അൺറൈച്ചസ്നസ്. ആ അൺറൈച്ചസ്നസ് എന്ന പദമാണ് കൂടുതൽ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്ട് 16 പ്രാവശ്യം ഈ അൺറൈച്ചസ്നസ് എന്ന പദത്തിന് വേണ്ടി അടിക്കുക എന്ന ഈ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് ഇനിക്വിറ്റി എന്ന് പറയുന്നത്. 6 പ്രാവശ്യം ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വേർഡാണ് അൺജസ്റ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ പദം റോങ് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്ക് സമർപ്പിക്കരുത് എന്ന് പറയുമ്പോൾ തെറ്റായ ഒരാവശ്യത്തിലേക്ക്, നീതിരഹിതമായ ഒന്നിലേക്ക് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. ഇനി അങ്ങനെ സമർപ്പിച്ചാൽ എന്താണ് പ്രോബ്ലം? എല്ലാവരും അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, ചെയ്താൽ എന്താ കുഴപ്പം? ഇവിടെ അനീതിക്ക് വേണ്ടി അവയവങ്ങളെ സമർപ്പിച്ചാലുള്ള പ്രോബ്ലം ഒരു 4 നിലകളിലെങ്കിലും പറയാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തെ ഏരിയ ഞാൻ പറയാം. എൻ്റെ പ്രിയരെ, ഓരോ അനീതിയും ന്യായവിധിക്ക് ഹേതുവാണ് എന്നുള്ളതാണ്. എല്ലാ അവയവങ്ങളും ന്യായവിധിക്ക് ഹേതുവാണ്. അനീതിക്ക് ഒരു ന്യായവിധി എന്ന റിസൾട്ട് ഉണ്ട് എന്ന് പറയുമ്പം അതിന് തെളിവുകൾ വേണമല്ലോ. റോമാലേഖനം 2:8 വാക്യം വായിക്കുമ്പം ശാഠ്യം പൂണ്ട സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും എന്നാണ് പറയുന്നത്. അനീതിയിൽ നിൽക്കുന്നവർ ശാഠ്യം പൂണ്ട സത്യമനുസരിക്കാതെ അവരനീതി അനുസരിക്കുന്നു. അപ്പൊ അവരുടെ മുന്നിൽ ഒരു സത്യമുണ്ട്, അവരുടെ മുന്നിൽ ഒരു നീതിയുണ്ട്, പക്ഷേ അവരാ നീതിക്ക് വേണ്ടി നിൽക്കുന്നില്ല. അവര് പകരം സത്യമനുസരിക്കാതെ, നീതി അനുസരിക്കാതെ അവർ ശാഠ്യത്തിൽ അനീതിക്ക് വേണ്ടി നിൽക്കുകയാണ്. അവരുടെ മേലാണ് കോപം വരുന്നത്, ക്രോധം വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ എൻ്റെ പ്രിയരെ അനീതിക്ക് വേണ്ടി സമർപ്പിക്കരുത്. സമർപ്പിച്ചാൽ അതിനകത്ത് ദൈവത്തിൻ്റെ കോപവും ക്രോധവും വെളിപ്പെടും. 2 Thessalonians 2:11 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടത് എന്നാണ്. ഈ അനീതിക്കകത്ത് വല്ലാതെ ആവേശഭരിതരാകുന്ന, അനീതിക്കകത്ത് വല്ലാതെ അങ്ങ് ആസ്വദിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും ആ അനീതിയുടെ പേരിൽ തന്നെ ന്യായവിധി വന്നിരിക്കും. അപ്പൊ അനീതിയുടെ പ്രശ്നം അതാണ്. ഒന്ന്, അത് കോപവും ക്രോധവും കൊണ്ടുവരുന്നതാണ്. 2, അത് ന്യായവിധിയെ കൊണ്ടുവരുന്നതാണ്. ഇനി ഈ അടുത്ത കാര്യം ഞാൻ പറയാം. നമ്മുടെ അവയവങ്ങൾ അനീതിക്കായിട്ട് സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനായി വിധേയപ്പെടുമ്പോൾ, അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സാത്താന്യ സ്വാധീനമുണ്ട് എന്നറിയണം. തെളിവുകൾ പലത് പറയാം. 2 Thessalonians 2:9 വാക്യം വായിക്കുമ്പം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നിങ്ങളാ വാക്ക് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അപ്പോൾ സാത്താന്യ മണ്ഡലങ്ങൾ അവിടെ ആൻറ്റിക്രൈസ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എന്ന് പറഞ്ഞിട്ടുണ്ട്. അധർമ്മമൂർത്തി എന്ന് പറയുന്നത് മിക്കവാറും ആൻറ്റിക്രൈസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പുതിയ നിയമം പറയുന്നത്.
അപ്പം അവിടെ സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്, അതാ ഞാൻ പറഞ്ഞത്, ഈ അനീതിയുടെ മേൽ വ്യാപരിക്കുന്നത് സാത്താന്റെ വ്യാപാര ശക്തിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നതിന് ഘടകവിരുദ്ധമായി മൂവ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ ഇൻറ്റൻഷൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് സാത്താനാണെന്നും അതിൻ്റെ വ്യാപാര ശക്തിയാണെന്നും മറക്കരുത്. ചിലർക്കറിയാം ചെയ്യുന്നത് തെറ്റാണ്, അത് സഭകളോടുള്ള ബന്ധത്തിലാകട്ടെ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലാകട്ടെ, റോങ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ അത് റോങ് ആണെന്ന് അറിയാമെങ്കിലും വീണ്ടും അതിനകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചു നിൽക്കുന്ന ശക്തി സാത്താന്യ വ്യാപാര ശക്തിയാണെന്നും നിങ്ങളെ അതിലേക്ക് പുഷ് ചെയ്യുന്നത് ഈ ഒരു ആധിപത്യമാണെന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം എപ്പോഴും സാത്താന്റെ ക്ഷണമാണ്. പാപത്തിലേക്ക് ഒരുവനെ വലിക്കുന്നതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പാപം സാത്താന്റെ ക്ഷണമാണ്. ആ സാത്താൻ ക്ഷണിച്ച സാത്താന്റെ ഇൻവിറ്റേഷൻ ഒരാൾ റിസീവ് ചെയ്യുമ്പോഴാണ് പാപമുണ്ടാകുന്നത്. പാപത്തിലേക്ക് ഒരുവനെ തള്ളിവിടുക എന്ന് പറയുന്നത് എപ്പോഴും സാത്താന്റെ ഒരു വികാരാവേശമാണ്. അത് മനസ്സിലാക്കണം. സാത്താന്റെ ഇൻവിറ്റേഷന് നാം വഴങ്ങിക്കൊടുക്കുമ്പോൾ സാത്താന്റെ പാപം നമ്മുടേതായി മാറുകയാണ്. ഇതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, നീതീകരിക്കപ്പെട്ടവരെ, നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പാപം സാത്താന്റെ ഇൻവിറ്റേഷനാണ്, അതിനോട് എതിർത്ത് നിൽക്കണം. അതാ യാക്കോബിൽ മറ്റും നമ്മൾ വായിക്കുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽക്കുക, എതിർത്ത് നിൽക്കുക. നമ്മുടെ അവയവങ്ങളെ പാപത്തിനായിട്ട് സമർപ്പിക്കരുത്. ഈ അനീതിയുടെ പ്രവൃത്തിയുടെ സവിശേഷത പലരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ രണ്ട് പേരുകൾ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ച യൂദ, അപ്പോസ്തലപ്രവൃത്തി 1:18, അവൻ തലകീഴായി വീണു, നടുവേ പിളർന്നു, അവൻ്റെ കുടലെല്ലാം തെറിച്ചുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. അനീതിയുടെ കൂലിക്ക് വേണ്ടി ഗുരുവിനെ ഒറ്റുകൊടുത്ത യൂദ. യൂദ എന്ന് പറയുമ്പോൾ തന്നെ കൂലിക്ക് വേണ്ടി ഗുരുവിനെ ഒറ്റുകൊടുക്കുന്നവൻ എന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് വരും. യൂദ അതാണ്. അതാ രണ്ട് പേരെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പേര് യൂദ, മറ്റൊരുത്തൻ ബിലയാമാണ്. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടക്കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞു. അനീതിയുടെ കൂലി കൊതിക്കുന്നവർ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അനുവദിക്കുന്ന വഴിയിലുള്ള സമ്പത്തൊക്കെ മതി പ്രിയരെ. ദൈവം അനുവദിക്കാത്ത സമ്പത്ത് വേണ്ട എന്ന് വെക്കാൻ, ദൈവഹിതമല്ലാത്ത ഒരു രൂപ നമ്മുടെ കൈകൊണ്ട് കൈകാര്യം ചെയ്യാതിരിക്കാൻ നിങ്ങൾ വിശേഷിച്ച് പ്രാർത്ഥിച്ചോളൂ. കിട്ടുമ്പോഴങ്ങ് കിട്ടും, പക്ഷേ പിന്നത്തേതിൽ അനീതിയുടെ കൂലിയെന്ന് അതിൻ്റെ പുറത്ത് എഴുത്തു വരാനുള്ള സാധ്യതയുണ്ട്. പല നന്മകളെയും അനീതിയുടെ കൂലി ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്, അനീതിയുടെ കൂലിയുടെ പിന്നാലെ യാത്ര ചെയ്യരുത്. ഇത് അനീതിയുടെ വലിയ പ്രോബ്ലമാണ്. ഇനിയും ചില കാര്യങ്ങൾ
നമുക്ക് അവിടെ നിന്ന് തന്നെ ചിന്തിക്കാനുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പം ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. അതന്നെ പാസ്റ്ററെ അങ്ങനെ പറയുന്നേ, അവനെ രക്ഷിക്കണ്ടേ? തുടക്കം മുതൽ ഇതുവരെ ദൈവവചനത്തെ സൂക്ഷ്മമായി പറയുകയും വിലയിരുത്തുകയും ചെയ്തിട്ടും പിന്നെയും പിന്നെയും അനീതിക്കകത്ത് രസിക്കുന്നവനെ എങ്ങനെ തിരിച്ചു പിടിക്കാനാണ്? ഇവിടെ ആ ഉൽപ്പത്തി പുസ്തകം മുതൽ പറഞ്ഞു വരുന്ന ദൂത് നമ്മൾ ഏറ്റെടുക്കുന്നത്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയല്ല, അവൻ ജഡം തന്നെയല്ലോ, ജഡമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം ബാധിക്കുകയില്ല, അതിനൊരു സീസണുണ്ട്. അനീതിയുടെ അകത്ത് മുങ്ങിക്കുളിച്ച് രസിച്ച് അതിനകത്ത് തിമിർത്ത് അതിനകത്ത് ആനന്ദിച്ച് നിൽക്കുന്നവനെ തിരിച്ചു പിടിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പലവരും സംസാരിക്കും. അത് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിലൂടെ, മെസ്സേജുകളിലൂടെ, ആലോചനകളിലൂടെ, ദൈവദാസന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ, പാട്ടുകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, പ്രവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി കാര്യങ്ങളെ തയ്യാറാക്കും. പക്ഷേ മടങ്ങി വരാൻ മനസ്സില്ലാതെ വീണ്ടും 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 പാപത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വാണിംഗ്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഒരു വാണിംഗ് ദൈവം നമുക്ക് തരികയാണെങ്കിൽ ഒരു ട്രെയിനിങ്ങിനുള്ള നേരമായെന്ന് അതിൻ്റെ അർത്ഥം. വാണിംഗ് എപ്പോഴും ഒരു ട്രെയിനിങ്ങിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതൊരു വാണിംഗ് ആണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മളാണ് അതിൽ സമർപ്പിക്കേണ്ടത്. തീരുമാനം നമ്മുടേതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പകരം നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളണം. ഇപ്പം നമ്മളിൽ സംഭവിക്കേണ്ടുന്ന ഒരു സമർപ്പണം നാം മുഴുവനായി ദൈവത്തിനായി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൈകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ അധരം പോരാ, നമ്മുടെ മുഴു ജീവിതവും. ഇനി പഴയ യജമാനനായ പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയല്ല, നമ്മുടെ യജമാനനായ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ജീവപര്യന്തം എന്ന് നമ്മൾ പറയുന്നത് പോലെ നമ്മളിൽ ജീവനുള്ള കാലമെല്ലാം പാപത്തിനല്ല, സാത്താന്യ മണ്ഡലങ്ങൾക്കല്ല, ദൈവത്തിനായി നമ്മളെ സമർപ്പിക്കുകയാണ്. നീതിയുടെ ആയുധം. ഞാൻ കൈയെന്നും കാലെന്നും കണ്ണെന്നും കാതെന്നും അധരമെന്നും ഒക്കെ പറഞ്ഞെങ്കിലും ഈ കാണുന്ന ഫിസിക്കൽ അവയവങ്ങൾ മാത്രമല്ല, കൊലോസലേഖനത്തിൽ അതിനെക്കുറിച്ച് അല്പം കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങൾ എന്ന്, ആ ഭൂമിയിലുള്ള അവയവങ്ങൾ എന്ന് പറയുമ്പോൾ കൈയും കാലും കണ്ണും മാത്രമല്ല, ദുർനടപ്പായ അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പിയും. അപ്പം നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേണലായിട്ടുള്ള, എക്സ്റ്റേണലായിട്ടുള്ള മുഴുവൻ അവയവങ്ങളും നമ്മുടെ ജീവിത മൊത്തത്തിൽ പാപത്തിനും അനീതിക്കും വേണ്ടി സമർപ്പിക്കാതെ ദൈവത്തിന് വേണ്ടി
വാസ്തവത്തിൽ ഒരു യാഗമൃഗത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗപീഠത്തിൻ്റെ മീതെ തൊലി ഉരിച്ച് മുറിച്ചു വച്ചിരിക്കുന്ന ഒരു യാഗവസ്തു എങ്ങനെയാണോ അതുപോലെ സമർപ്പിക്കാനാണ് പറയുന്നത്. ദൈവത്തിന് സമർപ്പിക്കുക, ഇൻ്റേണലായിട്ടുള്ള എക്സ്റ്റേണലായിട്ടുള്ള നമ്മുടെ മുഴുവൻ അനുഭവങ്ങളും ദൈവത്തിന്. അതുകൊണ്ടല്ലേ ചിക്കു പണ്ട് പാടിയത്, ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പാടുന്നത്, നമ്മൾ ആയിരിക്കുന്നത് മുഴുവൻ ക്രിസ്തുവിനു വേണ്ടി ദൈവത്തിന് സമർപ്പിക്കുക. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, നമ്മളുടെ ഒരു മുഴു സമർപ്പണം കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാറ്റിൽ നിന്നുമുള്ള ഒരു ഭയങ്കര സമർപ്പണം, സാത്താന്യമണ്ഡലങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത, പൈശാചിക മണ്ഡലങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര സമർപ്പണം. ഞാൻ ആത്മാവിൽ പറയാം, നമ്മൾ ശരിയായ വിധത്തിൽ സമർപ്പിച്ചാൽ പിന്നെ നമ്മുടെ മേൽ ആർക്കാണ് പ്രിയരെ അധികാരം? ഞാൻ പറയാം, പാപം നമ്മുടെ യജമാനനാകരുത്, സ്വയം നമ്മുടെ യജമാനൻ ആകരുത്, പകരം ദൈവമായിരിക്കണം നമ്മുടെ യജമാനൻ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ദൈവത്തെ ഏൽപ്പിക്കുന്നില്ലെങ്കിൽ, അവിടെ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം അങ്ങനെയുള്ളവരുടെ മേൽ ചാടി വീഴും, കീഴടക്കും, വീണ്ടും കർത്തൃത്വം നടത്തുവാൻ തയ്യാറാകും. അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കുക, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. കൊലോസ് ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല. അടുത്ത ഒരു വാക്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു വാക്യമാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി, എന്ന പേരുകളല്ലേ. അതുകൊണ്ട് ഒന്ന്, ദൈവത്തിൻ്റെ വ്രതന്മാർ, എനിക്ക് ആ പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പദമാണ്, ദൈവത്തിൻ്റെ വ്രതന്മാർ. നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ വ്രതന്മാരാണ്. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവത്തിൻ്റെ വ്രതന്മാരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നാസീർ പോലെ ആജീവനാന്തകാലം ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വ്രതന്മാർ, നമ്മൾ ദൈവത്തിൻ്റെ വ്രതന്മാരാണ്. അതവിടെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ വ്രതന്മാരും. ഓൾഡ് ടെസ്റ്റമെൻ്റ് വേടല്ല ഇത് കേട്ടോ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ മാത്രമല്ല വ്രതന്മാരുള്ളത്, ന്യൂ ടെസ്റ്റമെൻറ്റിൽ നമ്മൾ വ്രതന്മാരാണ്. ദൈവത്തിന് അവയവങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന നമ്മൾ, നീതീകരിക്കപ്പെട്ട നമ്മൾ, വിശുദ്ധീകരണത്തിൽ നിൽക്കുന്ന നമ്മൾ വ്രതന്മാരാണ്, ദൈവത്തിൻ്റെ വ്രതന്മാർ. അടുത്ത പദം വിശുദ്ധന്മാർ. നമ്മൾ വ്രതന്മാരാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്. മൂന്നാമത് ഒരു പേരുകൂടെ അവിടെ ഉണ്ട്, പ്രിയർ. അവിടെ ആ പ്രിയർ എന്ന് പറയുമ്പോൾ അഗാപ്പീറ്റോസ് എന്നാണ്, അഗാപ്പീറ്റോസ്. അഗാപ്പീറ്റോസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് അങ്ങ് ഇഷ്ടമുള്ളവൻ, അഗാപ്പീറ്റോസ്. ദൈവത്തിൻ്റെ വ്രതന്മാരെ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ, ദൈവത്തിൻ്റെ പ്രിയരെ. ബാക്കി പൗലോസ് പറയുന്നു, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. നിശ്ചയമായിട്ടും നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ, എൻ്റെ പ്രിയരെ, നമ്മൾ ഇങ്ങനെയാണ് ചേഞ്ച് ആകുന്നത്. ശരിക്കും
ഇന്ന് ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഹിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവിനോട് പറ, എൻ്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം. നമ്മളുടെ ഹിതത്തിൻ്റെ മേൽ സാത്താൻ ബലം പ്രയോഗിക്കാൻ ഇടവരാതെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അവിടെ നമ്മൾ സുരക്ഷിതരായിരിക്കും. അവിടെ നമ്മൾ ഭയങ്കരമായി സൂക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. കർത്താവിനോട് പറ, കർത്താവേ, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ എൻ്റെ മേൽ പാപത്തിനും പൈശാചിക മണ്ഡലങ്ങൾക്കും അധികാരമില്ല. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ യേശുവേ, അങ്ങ് നയിക്കുന്ന, അങ്ങ് ഭരിക്കുന്ന, അങ്ങയുടെ വ്രതനായി, വിശുദ്ധനായി, പ്രിയനായി നിൽക്കുന്ന, അവയവങ്ങൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനായി നിൽക്കുന്ന ഒരു വിശേഷമായ കൃപ അന്നെനിക്ക് തരണേ. അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? എല്ലാ കണ്ണുകളും അടച്ച്, അതരങ്ങളെല്ലാം ഒന്ന് തുറന്ന്, കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞ്, ഞങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി മാറണം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സാത്താന്യ പ്രലോഭനങ്ങൾക്കകത്തേക്ക് ചെന്ന് വീഴാൻ ഇടവരല്ലേ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ജനത്തെ അവിടുത്തെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഈ ജനം ഒരു അനുഗ്രഹ വിഷയമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഈ ജനത്തിന് മേൽ ചലിക്കട്ടെ. ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചതുപോലെ ഞങ്ങൾ മറ്റൊരു യജമാനൻ്റെ കീഴിലേക്ക് പോകാതെ, അപ്പാ, അങ്ങയുടെ അധികാരത്തിലും കർത്തൃത്വത്തിലും നീതിയുടെ ആയുധങ്ങളായി സമർപ്പിതരായും അങ്ങയുടെ മുൻപിൽ വിശുദ്ധരും പ്രിയരും കർത്താവെ വ്രതന്മാരുമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുതങ്ങളാൽ ഈ ജനത്തെ നടത്തും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.